Hi friends, this is my favorite plant, variegated alocasia plant. This is a variegation 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 plant. This is a ഈ പ്ലാന്റിന് നന്നായി സൺലൈറ്റ് ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ ഇതിന്റെ വൈറ്റ് കളർ കൂടുതലായി വരൂ എന്നാൽ കടുത്ത വേനലിലെ ഡയറക്റ്റ് സൺലൈറ്റ് തട്ടിയാൽ ഇലകൾ കരിഞ്ഞു പോകുന്നതായി കാണാം ചാണകപ്പൊടി എല്ലുപൊടി കൊക്കോപിറ്റ് മണ്ണ് ഇവയെല്ലാമാണ് ഞാൻ ഇതിനെ പോട്ടി മിക്സ് ആയി കൊടുത്തിട്ടുള്ളത് അടിവള നന്നായി കൊടുത്താൽ ഈ ചെടി നന്നായി വന്നോളും ഇതിന്റെ ഇലകൾ പെട്ടെന്ന് വളർന്നു വരുന്നവയാണ് ഒരു ഇല വീഴുന്നത്ര വേഗത്തിൽ പുതിയ ഇല വളർന്നു വരുന്നിരിക്കും മണ്ണിൽ വെച്ചാൽ ഇത് കൂടുതലായി വളർച്ച കാണിക്കാറുണ്ട് ലീഫിൽ എന്ന പോലെ തണ്ടിലും ഇതിന്റെ വെരിഗേഷൻ കാണപ്പെടുന്നു ഈ ചെടി സാധാരണ നഴ്സറികളിലൊന്നും കാണാറില്ല ഇതുപോലെ ഹോം ഗാർഡനിലായിരിക്കും ഉണ്ടായിരിക്കുക ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ ഉപ്പയുടെ കളക്ഷനിലുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു അങ്ങനെയാണ് എനിക്ക് ഈ പ്ലാന്റ് കിട്ടിയത് ഈ അടുത്ത കാലത്താണ് ഇത്രയും ഡിമാൻഡുള്ള ഒരു ചെടിയായത് താഴെ പൊട്ടിവരുന്ന തൈകൾ അത്യാവശ്യം വലിപ്പമായാൽ പിഴുതെടുത്ത് മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റാം ഇതിൻ്റെ തൈകൾ വെരിഗേഷൻ കൂടിയതോ വെരിഗേഷൻ കുറഞ്ഞതോ ഫുൾ പച്ച കളറിലോ ഫുൾ വെള്ള കളറിലോ ഒക്കെ വരും അതിൽ നമുക്കൊന്നും ചെയ്യാൻ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഇതുപോലെ ചെറിയ തൈകളായിരിക്കും നമുക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാതെയും വെള്ളം കൂടി പോവാതെയും ശ്രദ്ധിക്കണം പ്ലാന്റ് മെച്ചൂർഡായാൽ മഴയും വെയിലുമെല്ലാം ഇതിന് ഒരു പ്രശ്നമല്ല പ്ലാന്റ് വലുതാവുന്നതിനനുസരിച്ച് വലിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ കിഴങ്ങ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് ഇതിൽ ധാരാളം ചെറിയ വിത്തുകളും കാണാം ഇതുപോലെ കിഴങ്ങ് കട്ട് ചെയ്ത് നമുക്ക് വേറെ പോട്ടിലേക്ക് മാറ്റി വെക്കാം ഇതിൻ്റെ നീരെല്ലാം കയ്യിലാവുമ്പോൾ ചേമ്പ് പോലെ തന്നെ ചൊറിച്ചൽ അനുഭവപ്പെടാറുണ്ട് ചെറിയ വിത്തുകളെല്ലാം പെറുക്കിയെടുത്ത് വേറൊരു പോട്ടിലേക്ക് മാറ്റുകയാണ് ഞാൻ ചെയ്യുന്നത് ഇതിലിത്തിരി കിഴങ്ങിനൽപ്പം ഫംഗിസൈഡ് പുരട്ടിക്കൊടുത്ത് ഇതൊരു പോട്ടിലേക്ക് മാറ്റാം താഴ്ഭാഗം വേറൊരു പോട്ടിലേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് കിഴങ്ങെല്ലാം ഇതാ ഇതുപോലെ തൈകളായി വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് പിഴുതെടുത്ത് നമുക്ക് ബേബി പ്ലാന്റ്സ് റെഡിയാക്കാം ഈ പ്ലാന്റ് ഒരെണ്ണം മതി നമ്മുടെ ഗാർഡൻ ഭംഗിയാക്കാം കെയറിംഗ് വളരെ കുറവായതിനാൽ പുതുതായി ഗാർഡൻ സെറ്റ് ചെയ്യുന്നവർക്ക് ഈ പ്ലാന്റ് നല്ലൊരു ഓപ്ഷനാണ് താങ്ക്സ് ഫോർ വാച്ചിങ്